Hi friends, welcome to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൂരപ്പുളിയാണ്. ഇതിനായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, കൊടംപുളി. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്ന 10 കൊച്ചുള്ളി, 10 വെളുത്തുള്ളി, 3 മുളക്, 3 പച്ചമുളക്, 2 തക്കാളി, 1/2 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കൊടംപുളി. ചുമന്നുള്ളി, കൊച്ചുള്ളി, ഇഞ്ചിയും കൂടി ചതച്ചാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടാവുന്നതാണ്. ഞാൻ ഇപ്പൊ 1/2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ചെറു തീയിലിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകം അടിയിൽ പിടിക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. നീളത്തിൽ കീറിയ 3 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കൊടംപുളി ചേർത്ത് കൊടുക്കാം. വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. ഇത് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പ്രധാനപ്പെട്ട പൊടി ഐറ്റം ചേർക്കാറുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് കുറുകി വരാനുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം.
വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൂരപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ ചെയ്യൂ. ഇങ്ങനെയെല്ലാം ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനോടെ നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ്. ഒരു പുതു പുത്തൻ വീഡിയോ ഞങ്ങൾ